സ്വരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുമീടിനോരനന്തരം ഗൗതമി തീരെ മഹാകാനനേ പഞ്ചവടിയേ ഭൂതരേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചര ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി മണി നേടിയിടും പദപാദങ്ങളൊരുങ്ങിയിരുന്നു പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം മുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജംഭവ ഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതയാളിക്കും സുന്ദരവേഷത്തോട് മന്ദഹാസവും പൊഴിഞ്ഞ് ഇന്ദിരാവരനോട് മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാരമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതോ താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാശൂർപ്പണക കാമരൂപിണിയല്ലോ ഹരദൂഷണ ത്രിശിരാക്കളാദാക്കന്മാർ അരികെ ജനസ്ഥാനെ ഞാനിരിപ്പതൂ സദാ. നിന്നോട് കൂടെ പോന്നു രമിച്ചു കൊള്ളിടം നീ നിന്നെയും വിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരിക്കുണ്ടു മാനവവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ ജ്ഞാനിഹതബോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം ജാനകിയാകും ഇവളെന്നുടെ പത്നിയോ മാനസെ പാർത്ത വിടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപജ്ഞോദ്ഭവ ദുഃഖം എത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെ ഒക്കും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം
വർദ്ധിക്കും അവനടോ. മംഗലശീലൻ അനുരൂപനത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപെ പോയി നിന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ ചൊന്നവളോട് തിരിച്ചവന് മുര ചെയ്താ എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാ മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ തന്നെ നീ ദാസിയാവാൻ തക്കവളല്ലേയല്ലോ എന്നു നീ ചൊല്ലിയിടകിലീശ്വരനായ രാമൻ തന്നോടുതവ കുലശീലാചാരങ്ങളെല്ലാം എന്നാലന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോട് ചൊന്നാ നിന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലൂ നിന്നെ നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ മന്നവ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു പൂജിക്കായി വരും അനാരദം ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവനൈകേ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനവളുണ്ട് എനിക്കിപ്പോ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരമപ്പോ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്ന് പൊതിച്ചാലിനി നിന്നെ വരിച്ചുകൊള്ളും അവനില്ല സംശയമേതും തിരിക്കും നിനക്കാലം കളഞ്ഞിടാതെ ചെറുക കരത്തെ ഗ്രഹിച്ചിടും കടുക്കുന്നവനടോ രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചെയ്ത സൊടും ലക്ഷ്മണാന്തികേന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടുല വെറുതെ നീ നിന്നിലില്ലേതും ഒരു കാംക്ഷയെന്നറിവ നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയ പലതരം കാമവും ആശാഭംഗം കൊണ്ടും കോപവും മതി പ്രേമവും ആലപ്പും ബുന്ദുരാക്ഷസിയപ്പോൾ മായാരൂപവും വേർപ്പെട്ട അഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദശയും കൈക്കൊണ്ടപ്പോൾ കമ്പമുൾക്കൊണ്ട് സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ അടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ച് ചാടി വന്നു വാളുറയൂരി താരും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റിലിക്കൊണ്ട് നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരും അരുവിയാറു പോലെ ചോരയും മൊലിപ്പിച്ചു കാളരാത്രി പോലെ
ഹോരയാദരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ ദേവദേവനും മരുൾ ചെയ്യ ഇരുന്നിരുന്നരുളിനാൻ.